ഇത് ഗുജറാത്തിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. കുഞ്ഞിനെയാണ് ഇതിനെ എത്തിച്ച്. ഇവനിപ്പോ 22 മാസം പ്രായമായിട്ടുണ്ട്. നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വലിയകുളങ്ങര, ഓച്ചറ വലിയകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ മനുഷ്യേട്ടന്റെ റാമിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പൊ പ്രധാന ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ കോഴിക്കോട്ടുള്ള സുരേഷ് ബേബി സാറ് 3 കാളകളെ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. അപ്പൊ ആ കാളകളുടെ വിശേഷങ്ങളും നമ്മൾ ഈ വീഡിയോ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാർഷിക അറിവുകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങളും അറിവുകളും കമന്റിലൂടെ രേഖപ്പെടുത്തുക. നേരെ വീഡിയോയിലേക്ക്. ഇത് ഗുജറാത്തിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. കുഞ്ഞിനെയാണ് ഇതിനെ എത്തിച്ച്. ഇവനിപ്പോ 22 മാസം പ്രായമായിട്ടുണ്ട്. കിടാവാണ് വളർച്ച ഒരുപാട് കിടക്കുന്നതേ ഉള്ളത്. കണ്ടോ നല്ല ഇണക്കമാണ് ഈ പശു. നമ്മൾ ആദ്യമായിട്ട് ഇപ്പൊ വന്ന് കണ്ടതേ ഉള്ളൂ. ഭയങ്കരമായിട്ട് ഇണങ്ങിയുണ്ട്. പിന്നെ താടയൊക്കെ ഭയങ്കര പ്രത്യേകതയാണ്. കിടാവാണ് വളർച്ച ഒരുപാട് കിടക്കുന്നതേ ഉള്ളൂ. നല്ല ഇണക്കമാണ് പശു. എന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയാൻ ഇതാണ്, ഈ ഹമ്പാണ്. ഹമ്പ് ഇങ്ങനെയും വലുതായിക്കൊണ്ടിരിക്കും. വലുതാവുന്നതനുസരിച്ച് ഇങ്ങനെ നല്ല പോലെ ആടുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റൊരു പ്രത്യേകത, കുറെ പൊക്കിളൊക്കെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കും. ആർക്കൊടലും പിടിക്കാം. നല്ല ഇണക്കമുള്ള ഈ കിടാവാണ്. 22 മാസം മാത്രം പ്രായമായിട്ടുള്ളൂ ഈ കിടാവിന്. പിന്നെ മറ്റൊരു പ്രത്യേകത ഈ ചെവിയാണ്. ചെവി ഇങ്ങനെ പെണ്ടുലർ ഷേപ്പിൽ ഇങ്ങനെ താഴോട്ട് തൂങ്ങി കിടക്കുന്ന ചെവിയാണ്. നല്ല പ്രത്യേകത. ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന പ്രധാന സെബു ഇനങ്ങളിൽ ഒന്നാണ് ഗിർ അല്ലെങ്കിൽ ഗൈർ. റെഡ് സിന്ധി, സഹിവാൾ എന്നിവയുൾപ്പെടെയുള്ള മറ്റിനങ്ങളുടെ മെച്ചപ്പെടുത്തലിൽ ഇത് പ്രാദേശികമായി ഉപയോഗിക്കുന്നു. വടക്കേ അമേരിക്കയിലെ ബ്രഹ്മൺ ഇനത്തിൻ്റെ വികസനത്തിനു ഉപയോഗിക്കുന്ന ഇനങ്ങളിലൊന്നായിരുന്നു ഇത്. ബ്രസീലിലും മറ്റ് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലും ഗിർ പതിവായി ഉപയോഗിക്കുന്നു. കാരണം ഒരു ബോസ് ഇൻഡിക്കാസ് ഇനമായി. ഇത് ചൂടുള്ള താപനിലയെയും ഉഷ്ണമേഖലാ രോഗങ്ങളെയും പ്രതിരോധിക്കും. പാലിന്റെ ഗുണങ്ങൾക്ക് പേര് കേട്ടവയാണ്. ഗിർ കാഴ്ചയിൽ വ്യതിരിക്തമാണ്. സാധാരണയായി വൃത്താകൃതിയുള്ളതും താഴെക്കുടമുള്ളതുമായ നെറ്റി, നീളമുള്ള പെൻഡുലാസ് ചെവികളും കൊമ്പുകൾ പുറത്തേക്കും പുറകോട്ടുമുണ്ട്. ചുവപ്പ് മുതൽ മഞ്ഞ മുതൽ വെളുപ്പ് വരെയുള്ള വർണ്ണങ്ങളാൽ ഗിർ പൊതുവെ നിറമുള്ളതാണ്. കറുപ്പ് മാത്രമാണ് അസ്വീകാര്യമായ നിറം. പടിഞ്ഞാറൻ ഇന്ത്യയിൽ ഗുജറാത്ത് സംസ്ഥാനത്ത് ഉത്ഭവിച്ച ഇവ പിന്നീട് അയൽ സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിലേക്കും രാജസ്ഥാനിലേക്കും വ്യാപിച്ചു. ഗിർപശുക്കളിൽ വിവിധ കളറുകളുണ്ടെങ്കിലും ലിൽഡിയെ കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ്. 4 കാലുകളിലും തലയ്ക്കുമുണ്ടാകുന്ന ഒരേ നിറവും ശരീരത്തിൽ മുഴുവൻ വെള്ളനിറവുമായി കാണുന്നതിനെ ലിൽഡി വൈറ്റ് എന്ന് അറിയപ്പെടുന്നു. ശരീരത്തിൽ പുള്ളിക്കുത്തുകളുമായി വരുന്ന പശുക്കളുമുണ്ട്. ശരാശരി പാലുൽപാദനം 6 മുതൽ 12 ലിറ്റർ വരെയാണ്. ഔഷധമൂല്യം കൂടുതലുള്ളതായി അറിയപ്പെടുന്നു. ഗുജറാത്തിൽ നിന്നെത്തിയ ഈ സുന്ദരി ഇപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ ഓച്ചിറ വലിയകുളങ്ങര എന്ന സ്ഥലത്താണ്. ഇതിനെ വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഈ പശുവിൻ്റെ ഉടമസ്ഥനായ മനുച്ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതാണ്. അതുപോലെ നാടൻ കാളകളെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് 3 കാളക്കുട്ടന്മാരെ ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. അത് നൽകുന്നത് സുരേഷ് ബേബി സാറാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലം
കോഴിക്കോട്ടാണ്. അദ്ദേഹത്തിന്റെ നമ്പരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നതാണ്. താല്പര്യമുള്ളവർ അദ്ദേഹവുമായി സംസാരിക്കുക. പൂർണ്ണമായിട്ടും സംരക്ഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും കാളകളെ നൽകുന്നത്. അപ്പൊ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതാണ്. ലിൽഡിയെ കുറിച്ചുള്ള നിങ്ങളുടെ അറിവുകളും കമന്റ് ബോക്സിൽ കൂടി രേഖപ്പെടുത്തുക. ലൈക്ക് അത്യാവശ്യമാണ്. ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായി എത്തുന്നതാണ്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.